مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قل انظروا ماذا في السماوات والأرض وما تغني الآيات والنذر عن قوم لا يؤمنون. سنهم الله ستي بشواسي عليه. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ നൂറുകണക്കിന് ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തോട് ചിന്തിക്കുവാനും ബുദ്ധി ഉപയോഗപ്പെടുത്തുവാനും ആലോചിക്കുവാനും വളരെ ഗൗരവത്തോടുകൂടി തന്നെ ആവശ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ, ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ, അവയിലധികം വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിരവധി വചനങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ നിങ്ങളെ ഓത് കേൾപ്പിച്ച സൂറത്ത് യൂനുസിൽ അതാണ് അള്ളാഹു തുടങ്ങിയത്. പ്രവാചകരെ പറയൂ, അവരോട് നോക്കൂ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ആകാശഭൂമികളിൽ എന്തൊക്കെ എന്തൊക്കെയാണുള്ളതെന്ന്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 164-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, നിശ്ചയമായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, രാത്രികളിൽ മാറി മാറി വരുന്നതിലും ഉണ്ട്, വൽ ഫുൽകി ലത്തി തജ്രി ഫിൽ ബഹ്രി ബിമാ യൻഫഉ നാസ, ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾക്കുമായി ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി സമുദ്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളിലുമുണ്ട്. ഒന്നാ അൻസലല്ലാഹു മിനച്ചമാഇ മിൻ മാഇൻ, ഉപരിഭാഗത്തു നിന്ന് അള്ളാഹു ഇറക്കിത്തരുന്ന വെള്ളത്തിലുമുണ്ട്, അത് മുഖേന നിർജ്ജീവമായി കിടക്കുന്ന ഭൂമിയെ അത് ജീവിപ്പിക്കുന്നതിലും, എല്ലാ തരത്തിലുമുള്ള ജന്തുജാലങ്ങളെ അള്ളാഹു ആ ഭൂമിയിൽ വിന്യസിച്ചതിലും ഉണ്ട്, കാറ്റുകളുടെ ഗതി വിഗതികളിലും ഉണ്ട്, ആകാശഭൂമികൾക്കിടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട നിലക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്ന മേഘങ്ങളിലുമുണ്ട്. ചിന്തിക്കുന്ന, ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ജനതക്ക് ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ മനുഷ്യനോട് ചിന്തിക്കാനും ആലോചിക്കാനും നോക്കാനും പഠിക്കാനും വേണ്ടി അള്ളാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യനിൽ നിവസിക്കുന്ന ഭൂമിയിൽ നിന്റെ ചുറ്റുപാടത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജന്തുജാലങ്ങൾ, അവയിലേറ്റവും അത്ഭുതകരമായ സൃഷ്ടിയായ ഒറ്റകത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞു, അസലായ
മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ആകാശത്ത് വലിയ കൈഫ റുഫിഅത്ത്, ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നതെന്ന്. നാനാ ഭാഗത്തേക്ക് നോക്കിയാൽ തലയുറച്ച് നിൽക്കുന്ന പർവ്വതങ്ങൾ, മാനം മുട്ടേ ഉയർന്നു നിൽക്കുന്ന മലകൾ, പർവ്വത ശിഖരങ്ങൾ എങ്ങനെയാണ് അവ നാട്ടപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കിയില്ലേ? അതുപോലെ തന്നെ ഭൂമിയെ എങ്ങനെ സംവിധാനിച്ചിരിക്കുന്നു, ആവശ്യമായി നിൽക്കുന്നത് കാണുന്നില്ലേ? ഇങ്ങനെ വിശുദ്ധപ്പെടാൻ മനുഷ്യന് മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന ആകാശത്തെ സംബന്ധിച്ച്, നാനാഭാഗത്തും കാണുന്ന സൃഷ്ടിജാലങ്ങളെ സംബന്ധിച്ച്, സമുദ്രത്തെ സംബന്ധിച്ച്, അതിനുള്ള ആ സമുദ്രാന്തരഭാഗത്തുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ച്, സമുദ്രത്തിൽ നിന്ന് മനുഷ്യന് പ്രയോജനപ്പെടുത്തുന്ന ഫ്രഷായ മത്സ്യങ്ങളെ സംബന്ധിച്ച്, അതിൽ നിന്ന് വാരിയെടുക്കുന്ന മുത്തുകളെ സംബന്ധിച്ച്, പഴുതങ്ങളെ സംബന്ധിച്ച്, ആ ജലത്തിന്റെ ഘടനയെ സംബന്ധിച്ച്, ആകാശ ലോകത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പൂക്കളെ സംബന്ധിച്ച്, കായികളെ സംബന്ധിച്ച്, വ്യത്യസ്തങ്ങളായ വർണ്ണ രാജികളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കായികളും തോട്ടങ്ങളും പൂവാടികളെയും സംബന്ധിച്ച്, ഇങ്ങനെ നിരവധി അനവധി കാര്യങ്ങളെടുത്ത് സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇതൊക്കെ ആര് സൃഷ്ടിച്ചു, എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, വേണ്ട സമയങ്ങളിലും മനുഷ്യനൊന്ന് ആലോചിക്കട്ടെ, അപ്പുറോ ഇപ്പുറമൊക്കെ ുന്നതിന്റെ മുമ്പ് നിന്നുകൾക്ക് എന്ത് എന്നാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്? അംബസിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡികളിൽ തന്നെ, നിങ്ങളുടെ ശരീരങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ, ചിന്തിക്കാൻ കഴിയുന്നില്ലേ, പുറമേക്ക് കാണുന്ന അവയവങ്ങൾക്കേക്കാളപ്പുറം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സമയത്തും സദാ സമയത്തും നീ ഉറങ്ങുമ്പോൾ പോലും അതിന്റേതായ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ആന്തരിക അവയവങ്ങൾ എല്ലാം നമ്മോട് ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു തആല ആവശ്യപ്പെടുന്നു. എന്തിന്, എന്തിനാണ് ഇതൊക്കെ ആവശ്യപ്പെട്ടത്? നിങ്ങൾ ജ്യോഗ്രഫി പഠിക്കൂ, സമുദ്രശാസ്ത്രം പഠിക്കൂ, സസ്യശാസ്ത്രം പഠിക്കൂ, വാനശാസ്ത്രം പഠിക്കൂ, ഗോളശാസ്ത്രം പഠിക്കൂ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കൂ. എന്തിന്? ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾ പറയുന്ന ദൈവത്തെ എനിക്ക് അവിടെയൊന്നും കാണാൻ സാധിച്ചില്ലെന്ന് അഹങ്കാരം പറയാനാണോ? ഒരിക്കലും അല്ല. യഥാർത്ഥത്തിലുള്ള അറിവ് നേടി, യഥാർത്ഥത്തിലുള്ള ചിന്തിക്കുന്ന മനുഷ്യന് അത് പറയാൻ കഴിയില്ലെന്നും അവൻ വിനയത്തോടെ കൂടുതൽ അവന്റെ കർത്താവായ ഇവയുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ശക്തിമാനായ ഹവിയും അസീസുമായ റബ്ബിന്റെ ഏകത്വത്തെ അവൻ അംഗീകരിക്കാൻ നിർബന്ധിതനാകും എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതാണ് രാവിലെ സുബഹിക്ക് മുമ്പുള്ള നിസ്കാരത്തിന് തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ ആ ഉറക്കം തെളിയാൻ വേണ്ടി തന്റെ കൈകൾ കൊണ്ട് മുഖത്തു നിന്ന് ഉറക്കം കിടത്തു നീക്കിയിട്ട് കണ്ണൊക്കെ തിരുമ്പിയിട്ട് എഴുന്നേറ്റ് അവിടുന്ന് പറയുന്ന ആയത്തുകളിൽ الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ആല ഇംറാനിലെ അവസാന ആയത്തുകൾ എല്ലാ രാത്രികളിലും അവിടുന്ന് ഉണർന്നെഴുന്നേറ്റ് സുബഹിക്കുമുമ്പേ ഉറക്കം തെളിഞ്ഞ് എഴുന്നേൽക്കുമ്പോ കൈകൾ കൊണ്ട് മുഖത്തു നിന്ന് ഉറക്കത്തടവ് തടവിക്കൊണ്ട് എഴുന്നേൽക്കുമ്പോ ഇത് പാരായണം ചെയ്യാത്ത രാത്രി ഉണ്ടായിട്ടില്ലെന്നാണ് സഹാബത്ത് പറയുന്നത്. അവിടുന്ന് നമുക്കതിന്റെ പ്രത്യേകതയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് നമ്മളെ ആയത്തോടിപ്പിക്കുന്നത് എന്തിനാ? എന്താ നമ്മൾ അതിനോട് പറയേണ്ടത്? എന്താ പറയേണ്ടത്? എന്താ ചിന്തിക്കേണ്ടത്? നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവുമകലും ഒക്കെ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ചിന്തയുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. അവരുടെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടക്കത്തിലും അള്ളാഹുവെ ഏറ്റുകൊണ്ടാണ് അവര് ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അവർ ഏതിനെ കുറിച്ച് ചിന്തിക്കുന്നതും റബ്ബിനെ അറിയാനാണ്. അങ്ങനെ ആകാശഭൂമികളെ സംബന്ധിച്ച്, അവയിലുള്ള അത്ഭുതങ്ങളെ സംബന്ധിച്ച് അവർ ചിന്തിച്ച് ചിന്തിച്ച് വിവരം
വിവരം കൂടുന്തോറും ശാസ്ത്രീയമായ അറിവുകൾ അവർക്ക് വർദ്ധിക്കുന്തോറും അവരുടെ മനസ്സിൽ ഞാൻ ചൊവ്വയിലേക്ക് എത്തി നോക്കി ചന്ദ്രനേക്കെന്ന് തുടങ്ങുന്നു. പലയിടത്തും അന്വേഷിച്ചു നിങ്ങൾ പറയുന്ന റബ്ബിനെ ഞാൻ എവിടെയും കണ്ടില്ലെന്ന് പറയുന്ന അഹങ്കാരമല്ല, മറിച്ച് പഠിക്കുമ്പോഴും എല്ലാ കാര്യത്തെ ശ്രദ്ധിച്ചും അവൻ ചിന്തിക്കുമ്പോഴും അവന്റെ മനസ്സിങ്ങനെ വിലയിപ്പെട്ടുകൊണ്ട് പറയുകയാണ്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ, ഇതൊന്നും നീ സൃഷ്ടിച്ചിട്ടില്ല, ബാത്തില, നീ വ്യക്തമായി കടത്തതല്ല. സുബ്ഹാനക, നീ മഹാപരിശുദ്ധൻ, ഫഖിന അദാബ അന്നാർ, നരക ശിക്ഷയില്ലെന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണേന്നാണ് അവരിതൊക്കെ ചിന്തിക്കുമ്പോ പറയുക. ഇതൊക്കെ ചിന്തിച്ചാൽ അവർക്ക് കിട്ടുന്ന ആകത്തുക എന്താണ്? അല്ലാഹ് നിന്റെ സൃഷ്ടി വൈഭവം എത്രയാണ്, എത്രയാണ് നിന്റെ സൃഷ്ടി വൈഭവം, എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിരിക്കുന്നത്, ആർക്കാണ് നിന്റെ കഴിവുള്ളത്, നിന്റെ പവറും നിന്റെ ശക്തിയും ലോകത്ത് ഒരാൾക്കുമില്ല, നീ എത്രയാണ് ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിച്ചത്, റബ്ബേ അതിനൊന്നും നന്ദി ചെയ്യാനും ശുക്ര ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് നീ ചെയ്ത കോടിക്കണക്കിന് അനുഗ്രഹങ്ങളുടെ മുമ്പിൽ നന്ദി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ലാത്തത് കൊണ്ട് അല്ലാഹുവേ നരകത്തിയിലിട്ട് നീ ഞങ്ങളെ കഴിക്കരുത്, സുധാനത്തിന് മഹാപരിശുദ്ധനാണല്ലോ. എന്നിട്ടാ നരകത്തിന്റെ ഗൗരവം നമ്മൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ രക്ഷിതാവേ, നീ എന്നാലും നരകത്തിൽ ഒരാൾ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവനെ നീ നിന്ദിച്ചു കഴിഞ്ഞു, അപമാനിച്ചു കഴിഞ്ഞു, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും ഇല്ല. അതും പറഞ്ഞിട്ട് പിന്നെ പറയുന്നതെന്താ, ആകാശഭൂമികളെ സംബന്ധിച്ചും എല്ലാത്തിനെ സംബന്ധിച്ചും അറിവ് കൂടുന്തോറും മനുഷ്യൻ പറയുന്നതെന്താ, എല്ലാ ദിവസവും നമ്മളോട് പാരായണം ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട ആയത്തുകളാണ്. സമയത്ത് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്ന മനുഷ്യന്മാരെന്താ പറയാനാണല്ലോ പറയുന്നത്, ഞങ്ങളുടെ റബ്ബേ നിന്നിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാളനെ നമ്മൾ കേട്ടു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നത്. മുനാദിയൻ യുനാദിലിൽ ഈമാൻ, വിശ്വാസത്തിലേക്ക് വിളിക്കുന്ന ഒരു വിളിയാളം നടത്തുന്ന ഒരു വിളിച്ചു പറയുന്ന ആളെ കുറിച്ച് ഞങ്ങൾ കേട്ടുകൊണ്ടേ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എല്ലാ പ്രഭാതത്തിലും. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഞങ്ങൾ കേട്ടറിഞ്ഞു, ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദിലിൽ ഈമാൻ, ആ റസൂൽ ഞങ്ങളോട് എന്താണെന്നത് പറഞ്ഞത്, അന്നാമിനോട് റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കൂ, ആമന്ന, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് റബ്ബന സഹസ്രല്ലന വിനോദന, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള അനുദായങ്ങൾ മാലോകർ അറിയാതെ മൂടി വെച്ച് ബാക്കി തരണേ, പുണ്യവാന്മാരുടെ കൂടെ നിയമങ്ങളെ പുണ്യവാന്മാരായി മരിപ്പിച്ച് പുണ്യാത്മാക്കളുടെ കൂടെ ചെന്ന് തേരാൻ ഞങ്ങൾക്ക് തൗഫീക് തരണേ. നിന്റെ പ്രവാചകന്മാരിലൂടെ നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗീയ സുഖ സൗകര്യങ്ങളെ നീ ഞങ്ങൾക്ക് നൽകണമേ. നീ ഒരിക്കലും കരാറുകൾ ലംഘിക്കുന്നവനല്ല. സഹോദരങ്ങളെ ആലോചിച്ചു നോക്കൂ, നമ്മൾ എന്ത് പഠിച്ചാലും അള്ളാഹുവിനെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് പഠിക്കുന്നത് എന്നാണ് ഇസ്ലാം പറയുന്നത്. എന്തിനെ കുറിച്ച് പഠിച്ചാലും ഇന്നൊരു വിരോധാഭാസമുണ്ട്. ശരീരശാസ്ത്രം പഠിക്കുന്ന ഡോക്ടർ, മറ്റേതെങ്കിലും ശാസ്ത്രം പഠിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ അവനാ കോഴ്സിന് ചേരുമ്പോഴുണ്ടായിരുന്ന വിശ്വാസത്തെക്കാളും അത് പഠിച്ചതാണ് അവൻ പലപ്പോഴും പുറത്തു വരുന്നത്. എനിക്കിതൊന്നും കണ്ടോടാ, ഞാനിതൊന്നും ഇത് ആളല്ല, ഇതൊക്കെ പഴഞ്ചനാണ്. എന്താ കാരണം? അവൻ അല്പജ്ഞാനിയാണ്. അല്പജ്ഞാനി അഹങ്കരിക്കും. അവന് തുച്ഛമേ നൽകപ്പെട്ടിട്ടുള്ളൂ, അപ്പോഴേക്ക് അവൻ അഹങ്കരിച്ചു.
അഹങ്കരിച്ചു. വാസ്തവത്തിൽ എല്ലാവരെക്കാളും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പടച്ചവനെ കുറിച്ചുള്ള ഭീതിയും പേടിയും ഖൗഫും അവനായിരുന്നു വർദ്ധിക്കേണ്ടിയിരുന്നത്. കാരണം അള്ളാഹിനെ കുറിച്ച് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെയും അള്ളാഹു അവതരിപ്പിച്ച് തന്നിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും ദൃഷ്ടാന്തങ്ങളിലൂടെയും പഠിക്കുന്തോറും മനുഷ്യരിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിക്കുകയുള്ളൂ എന്നാണ് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. നിശ്ചയം അല്ലാഹുവിനെ അവന്റെ അടിമകളിൽ നിന്ന് ഭയപ്പെടുന്നത് അവനെ സംബന്ധിച്ച് എല്ലാ നിരക്കും മനസ്സിലാക്കിയ ഉലമാ മാത്രമാകുന്നു എന്നാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ഉറപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനാണ് ചിന്തിക്കാനും പഠിക്കാനും ആഹ്വാനം ചെയ്തത്. കുറെ ശാസ്ത്രജ്ഞന്മാര്, നിരീശ്വരവാദികളായ ശാസ്ത്രജ്ഞന്മാരുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല. മുസ്ലിം ലോകത്തിന്റെ ആദ്യകാല ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമികമായ ഈ നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഗോളശാസ്ത്രത്തിലേക്ക് കടന്നു വന്ന മഹാപണ്ഡിതന്മാർ, മുസ്ലിമീങ്ങളെ തുടങ്ങിവെച്ച പല ശാസ്ത്രങ്ങളുടെയും പൂർത്തീകരണമേ യൂറോപ്യന്മാർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പൈതൃകം നമ്മൾ അറിയണം. സ്വന്തം പേരേജ് എത്തുക എന്നവരും അറിയാതെ വീട്ടുകളിൽ കക്കയും നിറഞ്ഞു നടന്നിരുന്ന യൂറോപ്യന്മാര് ആ രൂപത്തിലുള്ള ഒരു കാലത്ത് ജീവിച്ചിരുന്നപ്പോഴും പ്രകാശ ശാസ്ത്രത്തെ കുറിച്ച്, എംബ്രിയോളജിയെ സംബന്ധിച്ച്, അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ശാസ്ത്ര സാഹചര്യം സംബന്ധിച്ച് കൃത്യമായ ഗ്രന്ഥങ്ങൾ ലോകത്തോട് സമ്മാനിച്ചത് മുസ്ലിം ലോകത്തെ വളർന്നു വന്ന പണ്ഡിതന്മാരായിരുന്നു എന്നത് ചരിത്രം അല്പം പരതി നോക്കുന്ന ഒരാൾക്കും അത് നിഷേധിക്കാനാവില്ല. പക്ഷേ ആ പൈതൃകം ഇന്ന് കളഞ്ഞു കുളിച്ചു, അത് പോയി, അത് മാറി. പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞ ആ ചിന്തകളോ ഖുർആൻ ആഹ്വാനം ചെയ്ത പഠനങ്ങളോ ലോകത്ത് നടക്കാതായി. ഇനി ആരെങ്കിലും അല്പം എന്തെങ്കിലും പഠിച്ചാൽ തന്നെ അതിനത് പഠിച്ച് പുറത്തു വരുമ്പോഴേക്ക് ഞാനൊരു വലിയ സൈന്റിഫിക്കാണ്, ശാസ്ത്രജ്ഞനാണ്, പറയും നിരീശ്വരൻ ദൈവമൊന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, എല്ലാം മായയാണ്, നിത്യയാണ്, പ്രകൃതിയാണ്, പ്രകൃതിയുടെ വികൃതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മാറും. എന്നാൽ അള്ളാഹുവിനെ പേടിയുള്ള ഒരു മുസ്ലിം അവന്റെ ചുറ്റുപാടുകളിൽ കാണുന്ന, അവനിൽ തന്നെയും കാണുന്നവരെ സംബന്ധിച്ച് ചിന്തിക്കണം എന്നാ പറയും. അതൊരു ഇബാദത്ത്. നമ്മുടെ ബോഡിയെ സംബന്ധിച്ച് ചിലപ്പോ ഒന്ന് ചിന്തിക്കണം. നമ്മളിങ്ങനെ ഒറ്റ കഴിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കണം, പറച്ചോനെ തന്ന ഈ രണ്ട് കണ്ണ്, അള്ളാഹു തന്ന ഈ ശ്വസിക്കാനുള്ള ഈ അവയവം, നീ തന്ന കൈകാലുകൾ, എന്റെ ശരീരത്തിൽ ഞാൻ കാണുന്നില്ലെങ്കിലും എന്റെ ശരീരത്തിന്റെ അന്തർഭാഗത്ത് കൃത്യമായ നിലക്കുള്ള ഘടനയിൽ സംവിധാനിക്കപ്പെട്ട് ഇപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഹൃദയം, അതുപോലെ തന്നെ രക്തം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യനെ ഇങ്ങനെ ചിന്തിക്കണം. ചിന്തിക്കാൻ ഇസ്ലാം വളരെ ഗൗരവത്തോടെ പറയാം, ആലോചിക്കാൻ, ചിന്തിക്കാൻ. എന്തിന്? ഏത് കാര്യത്തെ സംബന്ധിച്ച് ചിന്തിച്ചാലും ഒരു വിശ്വാസി എത്തിച്ചേരുന്നത് എവിടെയാണ്? ഒരുക്കം അല്ലാഹു ഏകനാണ്, അവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന്റെ മനസ്സ് പറയും റബ്ബനാ റബ്ബനാ എന്നുള്ള വിളിയേ വരുള്ളൂ. അതേ അവസരത്തിൽ സൂര്യനെ, ചന്ദ്രനെ, താരങ്ങളെ എന്ന വിളി വരൂല. ബിംബങ്ങളെ, നക്ഷത്രങ്ങളെ, അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക് അവന്റെ വിളി പോകൂല. കാരണം അവൻ അറിയാം അല്ല മാത്രമാണ് കവീർ, അല്ല മാത്രമാണ് അസീദ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ മനുഷ്യന്റെ കഴിവുകളും മനുഷ്യൻ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യാജ ദൈവങ്ങളുടെ കഴിവുകളും കൃത്യമായി മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ ഒരു ഉദാഹരണം മനുഷ്യ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ? എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി അല്ലാഹു തആല വിളിച്ചു, യാ അയ്യുഹന്നാ, മനുഷ്യരെ, എല്ലാവരെയും വിളിക്കണം. ഒരു ഉദാഹരണം ഇതാ ഉദാഹരിക്കപ്പെടുന്നു, ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. അള്ള പറയുകയാണ് ദുരിത മകരും മനുഷ്യരെ, ഒരു ഉദാഹരണം ഇതാ ഉദാഹരിക്കപ്പെട്ട് പറഞ്ഞു തരുന്നു. ആകയായി സത്യമയോ, നിങ്ങൾ അതിലേക്ക് കണ്ണും കാതും പൽകും കൊടുത്തുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇനി പറയാൻ പോകുന്ന ഉദാഹരണം, സൂറത്തുൽ ഹജ്ജില് 73-74 വചനങ്ങൾ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അല്ല പറയാണ്, അള്ളാഹുവിന്റെ പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ ആരാവട്ടെ,
ലോകത്തെ മുഴുവൻ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് കണ്ടെത്താവുന്ന ഒരു ഉത്തരമേ ഉള്ളൂ, നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു ശക്തിയേ ഉള്ളൂ, അതല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ല മാത്രം. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ മറ്റു മനുഷ്യരിലേക്കോ കല്ലുകളിലേക്കോ ബിംബങ്ങളിലേക്കോ മലക്കുകളിലേക്കോ ശൈത്താന്മാരിലേക്കോ ജീവികളിലേക്കോ മറ്റേതെങ്കിലും വിഭാഗങ്ങളിലേക്കോ ആണ് നിങ്ങളുടെ ആരാധനകളും നേർത്തവഴിപാടുകളും പ്രാർത്ഥനകളും നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ അള്ളാഹു പറയാണ് ഒരു ഈച്ചയെ പോലും ഒരു നിസ്സാരമായ പ്രാണിയല്ലേ നിങ്ങളുടെ മൂക്കത്ത് വന്നിരുന്ന ദേഷ്യം പിടിച്ച് നിങ്ങൾ ആട്ടിക്കളയുന്ന ആ ഒരു നിസ്സാരമായ ജീവിയിലെ ആ ജീവിയെ പോലും ഒന്നിച്ചായി പോലും സാധ്യമല്ല, ഒരു ഈച്ചയെ പടക്കാൻ കഴിയില്ല. അള്ളാഹന്റെ വെല്ലുവിളി, അള്ളാഹുവിന്റെ വെല്ലുവിളി, ലോകത്തെ റബ്ബല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാം. അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നയാളാണ് കൊതുകിനെ സൃഷ്ടിച്ചത്, കൊതുക് രോഗത്തെ അതിന്റെ ഒരു ചിറക് സൃഷ്ടിച്ചത്, വേണ്ട ഈച്ചയുടെ ഒരു ചിറക് സൃഷ്ടിച്ചത്, ഒരു കാല് സൃഷ്ടിച്ചത് എന്ന് പറയാൻ കഴിയുമോ? മുഴുവൻ സൃഷ്ടിക്കണ്ട, കഴിയൂലാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹന്റെ വെല്ലുവിളിയാണ്, കട്ടാളമാണ്, ഇനിയും കഴിയൂലാണ്, കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയേയില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അവർക്ക് കഴിയൂല, വല വീട്ടിലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നാലും. മാത്രമല്ല, ഒരു ഈച്ചക്ക് ജീവൻ കൊടുക്കാൻ പോയിട്ട് ഒരു ഈച്ചയുടെ ശരിക്കൽ ഒരു ബോഡി നിർമ്മിക്കാൻ കഴിയോ? അതുമല്ലെങ്കിൽ നിങ്ങൾ നിർമ്മിക്കണ്ട, അള്ള നിർമ്മിച്ച അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആ ഈച്ചു നിങ്ങളുടെ മൂക്കത്തോ നിങ്ങളുടെ ബോഡിയിലോ ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവില്ലെന്ന് വല്ലതും ആ ഈച്ച തട്ടിക്കൊണ്ടുപോയാൽ അതിനെ തിരിച്ചു വാങ്ങാനുള്ളത് കഴിയൂ? ആർക്കും കഴിയില്ല. നമ്മുടെ ശരീരത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നോ ഒരാംശം ഈച്ച കൊണ്ടുപോയി അതിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് അതിന്റെ കൊണ്ടുപോയ ഭാഗത്താണ് അതും തിരിച്ച് യഥാസ്ഥാനത്ത് വെക്കാൻ നമുക്ക് കഴിയുമോ? ഒരാൾക്കും കഴിയുക. ദേഷ്യം പിടിച്ചിട്ട് വേണമെങ്കിൽ ആ ഈച്ചയെ നമുക്ക് ഒന്നുകിൽ കൈകൊണ്ട് കൊല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണം പിടിച്ച് നന്ന് കൊല്ല. അതുകൊണ്ട് ആ സാധനം തിരിച്ചിട്ടോ എത്തൂലാണോ പറയുന്നത്? അത്ര ദുർബലരാണോ നിങ്ങൾ? അത്ര നിസ്സഹായരാണോ? എന്റെ ഒരു നിസ്സഹായമായ ഒരു നിസ്സാരമായ ജീവി നിങ്ങളിൽ നിന്ന് വല്ലതും അപഹരിച്ച് കൊണ്ടുപോയാൽ അത് നിങ്ങൾ ആരാധിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ നൈവേദ്യമായി സമർപ്പിച്ചിട്ടുള്ള അതിന്റെ ശിരസിൽ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന നെയ്യിൽ നിന്നോ അവിടെ വെച്ചിട്ടുള്ള മധുര പലഹാരങ്ങളിൽ നിന്നോ ഒരൽപ്പം കവർന്നുകൊണ്ടുപോയാൽ പോലും ആ ദൈവത്തിന് തിരിച്ചെടുക്കാൻ കഴിയില്ല. അതിനെ നോക്കി സംരക്ഷിച്ച് ആ ദൈവത്തിന്റെ മുമ്പിൽ പോയി കൊണ്ടിടുന്ന നിങ്ങളെ കൊണ്ടും കഴിയൂല. എന്നിട്ട് അള്ള പറഞ്ഞൊരു വാചകമാണ് തേടുന്നവനും ഒന്നിനും കഴിയാത്തവൻ, തേടപ്പെടുന്നവനും ഒന്നിനും കഴിയാത്തവൻ. ഇങ്ങനെ ദുർബലരാണ് നിങ്ങൾ. ആകാശത്ത് നിങ്ങളെ ശ്രദ്ധിച്ചും അതിലടങ്ങിയ പ്രാപഞ്ചികമായ നാരാന്തങ്ങളെ ശ്രദ്ധിച്ചും റബ്ബിന്റെ സൃഷ്ടി വൈഭവങ്ങളെ ശ്രദ്ധിച്ചും ചിന്തിക്കുന്നതോടും നിങ്ങൾക്ക് അള്ളാഹുവിനെ മാത്രം അതിന്റെ പിന്നിൽ കണ്ടെത്താൻ കഴിയും. പക്ഷേ നിങ്ങൾ ശിർക്കിലേക്ക് പോകുന്നവരെന്താ? ഈ ആയത്ത് പറഞ്ഞു പറഞ്ഞ വാചകമാണ്. ഇത് പറഞ്ഞിട്ടാണ് പക്ഷേ അള്ളാഹനെ അവരെ കണക്കാക്കേണ്ട നിലക്ക് കണക്കാക്കിയില്ല. ഇന്ന അള്ളയാണ് പകറുള്ളവൻ, അള്ളയാണ് ചണ്ടൻ, അള്ളയാണ് അന്തസ്സുള്ളവൻ. അത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവന്റെ സൃഷ്ടികളുടെ മുമ്പിൽ പോയി ഇവർ കൊണ്ടിടുന്നത്. ഒരു ഈച്ച ബോഡിയിൽ വന്നിരുന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയ ആ ഈച്ചയെ തിരിച്ചു പിടിച്ച് തന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയത് എത്ര നിസ്സാരമാകട്ടെ, അതിനൊക്കെ തിരിച്ചു വാങ്ങി തലസ്ഥാനത്ത് വെക്കാൻ പോലും കഴിയാത്ത ദുർബലരായ ആളുകളുടെ മുമ്പിൽ പോയിട്ട് കുമ്പിടുക, അവയുടെ മുമ്പിൽ പോയി നമിക്കുക, അതാണ് ദൈവം എന്ന് പറയാ. ഇത്രമാത്രം മൂഢന്മാരായി പോയല്ലോ മനുഷ്യരെ നിങ്ങൾ എന്ത് പറ്റിപ്പോയി. അതുകൊണ്ട് അള്ളാഹനെ ശരിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ പറയുന്നത്. നോക്ക് ആകാശത്തിലേക്ക്, നോക്ക് ഭൂമിയിലേക്ക്, സമുദ്രത്തിലേക്ക്, നക്ഷത്രങ്ങളിലേക്ക്, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളിലേക്ക്, പർവ്വതങ്ങളിലേക്ക്, എല്ലാവരും മനുഷ്യനോട് ആലോചിക്കാൻ പറയും. ഒക്കെ അവസാനം കൊണ്ട് എന്ന് എത്തിക്കാൻ തരാം അള്ളാഹന്റെ കൈവത്ത്. അച്ചറബിന്റെ കഴിവ് എത്രയാണ്, നമ്മുടെ കഴിവുകേട് എത്രയാണ് എന്ന് ബോധ്യമാകും. ആ നിലക്ക് നമ്മുടെ കഴിവുകേട് ബോധ്യപ്പെടാനും അള്ളാഹുവിന്റെ കഴിവും കുവ്വത്തും ബോധ്യപ്പെടാനും ആ റബ്ബ് പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുമാറ് ജീവിതത്തെ ശുദ്ധീകരിക്കാനുമാണ് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അക്കലും ഫിക്റും നമ്മുടെ ബുദ്ധിയും ചിന്തയും വിവേകപൂർവ്വം ഉപയോഗപ്പെടുത്തേണ്ടത്. അതിന് ഈ ഗ്രന്ഥവുമായുള്ള നമ്മുടെ ബന്ധം
ജീവിതം നന്നായി തുടരണം, അത് പുരോഗമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഭയവും അവനോടുള്ള സ്നേഹവും കൂടുതൽ കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കുമാറുള്ള ഇനങ്ങൾ നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണ്. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، فاتقوا الله عباد الله. الله هو نسوك شجيبكنا وإلك الكوري إن يمنغ لي منرتنو تقوي لبشتد معي جيبدا نلقكم رب سبحانه وتعالى لما يلا وريم عادلك أن أدرهكم أرادا سخوضر الملي ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കാനും പഠിക്കാനും റബ്ബാക്കുവാനും ചെയ്തത് നമ്മുടെ കഴിവുകേട് മനസ്സിലാക്കാനും അള്ളാഹുവിന്റെ കഴിവിന്റെ മുമ്പിൽ നമ്മൾ ഒന്നുമല്ലെന്ന് എത്ര വലിയ അഹങ്കാരം തുണയുന്ന മനുഷ്യനും വളരെ ദുർബലനാണ്, അവൻ ഒന്നിനും കഴിയില്ല, റബ്ബിന് മാത്രമേ കഴിവുകളുള്ളൂ എന്ന് ബോധ്യപ്പെടുത്താനാണെന്ന് നമ്മൾ പറഞ്ഞു. ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആ നിലയ്ക്ക് നമ്മളെ ചിന്തിപ്പിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ ഒരിക്കലും ഉപേക്ഷ വരുത്താതെ പ്രാർത്ഥിച്ചിരുന്ന പ്രഭാത പ്രദോഷങ്ങളിൽ ഒരിക്കലും ഉപേക്ഷ വരുത്താതെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നമുക്കെല്ലാം സുപരിചിതമാണ്, അല്ലാഹുമ്മ അഹ്ഫളീ മിൻ ബൈനി യദയ്യ വ മിൻ ഖൽഫീ വ അൻ യമീനീ വ അൻ ശിമാലീ വ മിൻ ഫൗഖീ വ അഊദു ബിഅളമതിക അൻ ഉഖാല മിൻ തഹ്തീ. അല്ലാഹുവേ, നീ എന്നെ രക്ഷിക്കണേ, നീ എന്നെ കാത്തുകൊള്ളണേ, നിന്റെ പ്രൊട്ടക്ഷൻ നിന്റെ കാലടിക്കുണ്ടാകണേ റഹ്മാനേ. എവിടെ നിന്ന് എന്റെ മുന്നിൽ നിന്ന് വരുന്ന ഇടത്തുകളിൽ നിന്ന്, എന്റെ പിന്നിലൂടെ വരാവുന്ന ഇടത്തുകളിൽ നിന്ന്, വലതുവശത്തിലൂടെയും ഇടതുവശത്തിലൂടെയും വരാവുന്ന ആ രൂപത്തിലുള്ള ഇടത്തുകളിൽ നിന്ന്, വമിൻ ഫൗഖീ എന്റെ മുകളിൽ നിന്ന് വരാവുന്ന ഇടത്തുകളിൽ നിന്ന്, മുകളിൽ നിന്ന് വരുന്ന ഇടത്തുകളിൽ പെട്ടതാണ് അള്ളാഹു മനുഷ്യന് ഭൂമിയിലെ ഒഴുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളം. ആ വെള്ളത്തിന് ഖൈറുമുണ്ട് ശർറുമുണ്ട്, ആ വെള്ളത്തിന് ഖൈറുമുണ്ട് ശർറുമുണ്ട്. അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾക്കും ഖൈറുമുണ്ട് ശർറുമുണ്ട്. ഓരോന്നിനെയും ഖൈറാണ് നമുക്ക് വേണ്ടത്, ഓരോന്നിന്റെയും ഷെറിൽ നിന്നാണ് നമുക്ക് കാവൽ ചോദിക്കേണ്ടത്. ഇത് ഞാനും നിങ്ങളും അറിയാതെയോ അറിഞ്ഞോ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി റബ്ബ് അധ്യായം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വ്യാപകമായ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ആ പറയുന്നത്? പ്രവാചകനെ പറയൂ, അറിവു ഞാൻ കാവൽ ചോദിക്കുന്നു ബിറബ്ബിൽ ഫലഖ് പുലരിയുടെ പ്രഭാതത്തിന്റെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ശരി മാ ഖലഖ അവൻ സൃഷ്ടിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടികളുടെയും ശരിലും. എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെതായ ഖൈറുണ്ട് ശർറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വസ്ത്രം എടുക്കുമ്പോൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ ലിബാസ്, ഈ വസ്ത്രത്തിന്റെ ഖൈറ് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇതിന്റെ ഷെറിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു. ഒരു കാറ്റടിച്ച് വീശുമ്പോ പറയും, ഈ കാറ്റിന്റെ നന്മ നിന്നോട് ചോദിക്കുന്നു. ഒരു മഴ പെയ്ത് തുടങ്ങുമ്പോ, ഒരു കാറ്റ് ചെറുതായിട്ട് അടിച്ച് വീശുമ്പോഴേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്വസ്ഥത പ്രകടമായിരുന്നു എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരിയ തോതിൽ ഒരു കാറ്റടിച്ച് ഇങ്ങനെ വരുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്ത് കറങ്ങും, അകത്തേക്ക് കയറും, ഒരു അസ്വസ്ഥത കാണിക്കും, മുഖത്തെ കൈ വരണമാവുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു പ്രവാചകൻ, ഒരു കാറ്റ് വീശുമ്പോ നല്ല കാറ്റല്ലേ, എന്താ അങ്ങനെ ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് എന്തോ ദുആ ചെയ്യുന്നുണ്ടല്ലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുത്തെ പ്രിയവല്ലോട് പറഞ്ഞു, ആയിഷ നിനക്കറിയാമോ, ഒരു സമൂഹം കാറ്റുകൊണ്ട് ഏഴ് ദിവസം തുടർച്ചയായി അടിച്ചുവീശിയ ചെറുശരാളിച്ചുവീശിയ ഒരു കാറ്റുകൊണ്ട് ഒരു നാട് മുഴുവൻ തകർക്കപ്പെട്ടപ്പോൾ ശക്തമായ കാറ്റ് തുടക്കത്തിലേ ഉണ്ടായില്ല, ആദ്യമാദ്യം കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ അടിച്ചു വീശിയിട്ടാണ് രൂക്ഷഗതി പ്രാപിച്ച് കൊടുങ്കാറ്റായി പരിണമിച്ചത്. ഞാനും ഭയപ്പെടുന്നു. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമാ നുർസിലു ബില്ലായാതി ഇല്ലാ തഖ്വീഫ, വമാ നുർസിലു ബില്ലായാതി ഇല്ലാ തഖ്വീഫ, പേടിപ്പിക്കൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ദൃഷ്ടാന്തങ്ങളും ലോകത്തേക്ക് പറഞ്ഞയക്കുന്നത്, അവതരിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ, എന്താണ് മനുഷ്യന്റെ മെതൽ, എന്താണ് നമ്മുടെ അഹങ്കാരം, ആരെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്? പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലാഹു ഒരു വേള ഒന്ന് പിടിച്ചാലോ,
റബ്ബിന്റേതായ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് അളവ് കൂട്ടി നൽകിയാലോ? കേരളീയരായ നമ്മുടെ അയൽനാട്ടിൽ നിന്ന് സംഭവിച്ചത് അതാണ്. കിട്ടേണ്ടുന്ന അളവിനേക്കാൾ അപ്പുറം ഇക്കൊല്ലം മഴ വന്നു. ഇക്കൊല്ലം മഴ വന്നു അമിതമായ തോതിൽ അത് പെയ്തു. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ പ്രസക്തി അവിടെയാണ്. മഴ കുത്തി ചെടിയുണ്ട് അവിടെ നിന്ന് പറയും അല്ലാഹുമ്മ തയ്യിബൻ നാഫിഅ. ലോക മുസ്ലിമീങ്ങളെ, പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയോ? അള്ളാഹന്റെ റസൂൽ പ്രാർത്ഥിക്കും മഴ കനക്കണമോ? മഴ ഇങ്ങനെ കനത്ത് പെയ്യുമ്പോൾ പറയും അല്ലാഹുവേ തയ്യിബ, ചൊരിഞ്ഞു ചൊരിഞ്ഞു പെയ്തോട്ടെ. പക്ഷേ ഒരു കണ്ടീഷൻ നിന്നോട് ഞങ്ങൾക്ക് യാചിക്കാനുണ്ട്. മഴ ഞങ്ങൾക്ക് വേണം. മഴയില്ലാതെ പറ്റില്ല, വെള്ളമില്ലാതെ പറ്റില്ല, ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. പക്ഷേ ഒരു അപേക്ഷയുണ്ട് ഞാനോട്, ഉപകാരപ്രദമായ കുത്തി ചൊരിയലേ ഞങ്ങളുടെ നാട്ടിൽ ചൊരിയാവും. ഞങ്ങൾക്ക് ഉപദ്രവം വരുത്തുന്ന പെയ്യരുത്, പെയ്യരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. മുസ്ലിമീങ്ങളെ, മഴ പെയ്യുമ്പോ നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അവിടുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചു. അവിടുന്ന് ഉപകാരപ്രദമായ മഴയ്ക്ക് വേണ്ടി തേടി എന്താ അല്ലാഹു നിശ്ചയിച്ച ആളവ്, ഉപകാരത്തിലേറെ ഉപദ്രവം വരുത്തുമാറുള്ള ഒരു അളവ് റബ്ബ് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നുവിട്ടാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ കണ്ടുകഴിഞ്ഞു. നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് അവിടെ നരകയാതന അനുഭവിക്കുകയാണ്. ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ഇരിക്കാനും നിൽക്കാനും ഇടമില്ല. ഉച്ചം 2500 ആളുകൾക്ക് മാത്രം കഷ്ടിച്ച് നിന്ന് തിരിയാൻ ഇടയുള്ളിടത്തേക്കാണ് 1000, 10,000, 15,000, 20,000 അപ്പുറമുള്ള എണ്ണം അഭയാർത്ഥികളുടെ രക്ഷ കയറിക്കൊണ്ടിരിക്കുന്നത്. വ്യോമഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞു, റെയിൽവേ ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞു, ഭക്ഷണമില്ല, രാജ്യത്തെട്ടാതെ വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ കുടിക്കാൻ ശുദ്ധമായ ഒരു ഗ്ലാസ് ജലം പോലും ഇല്ല. ഒരു വാട്ടർ ബോട്ടിൽ 60-70 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു, അതും കിട്ടാനില്ല. തങ്ങളുടെ രാജ്യത്തിന്റെ നീരവട്ടമിട്ട് പറക്കുന്ന സഹായ ഹസ്തവുമായി കൊണ്ട് പറക്കുന്ന ഹെലികോപ്റ്ററുകൾ കാണുമ്പോഴേക്ക് തമിഴ്നാടിന്റെ മക്കൾ അവരുടെ വീടുകളുടെയും ൂരകളുടെയും മുകളിലേക്ക് കയറിയിട്ട് ഹെലികോപ്റ്ററിലേക്ക് കയ്യും നീട്ടി വാങ്ങിക്കുന്ന രംഗം നമ്മുടെ കണ്ണു തുറപ്പിക്കണം. പ്രിയമുള്ളവരെ, അവർക്ക് പറച്ചവന് വെറുപ്പുള്ളവരും നമ്മൾ പറച്ചവന് വലിയ ഇഷ്ടമുള്ളവരാണെന്നും ആരും കരുതണ്ട. അവരോടൊക്കെ റബ്ബിന് വലിയ വെറുപ്പ്, ഞങ്ങളുടെ വലിയ ഇഷ്ടമായി കാണാറുണ്ട്, വിചാരിക്കണ്ടാ. എവിടെയും വരാം, എവിടെയും സംഭവിക്കാം. മനുഷ്യരെ, അവരവരുടെ ജീവിതത്തെ സംബന്ധിച്ചൊന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ എവിടെ നടക്കുന്ന ദൃഷ്ടാന്തങ്ങളും നമുക്ക് പര്യാപ്തമാകണമെന്നാണ് ഇസ്ലാം പറയുന്നത്. വിശ്വാസികൾ അങ്ങനെയാണ്. ലോകത്ത് നടക്കുന്ന ചലനങ്ങളെ സംബന്ധിച്ച് സ്വന്തം കണ്ടില്ല, കേട്ടില്ല, ഞങ്ങളുടെ നാട്ടിലല്ല എന്ന് പറഞ്ഞവർ കണ്ണു എമ്മിയൂല. മറിച്ചവർ ചിന്തിക്കും, അവരാലോചിക്കും. ആനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് വലിയ ജലക്ഷാമം കൊണ്ട് വറുതിമുട്ടി ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട് പല രൂപത്തിലുള്ള അവർക്ക് വ്യാധികളടക്കം ഉണ്ടായപ്പോൾ മഹാൻ അവരോട് പറഞ്ഞു, അല്ലാഹുവേ, അല്ലാഹുവേ, ലോകത്ത് വലാളികളും മുസീബത്തുകളും ഒക്കെ ഇറങ്ങുന്നത് പാപങ്ങൾ പെരുകുമ്പോഴാണ്. തൗബ കൊണ്ടല്ലാതെ അതിൽ നിന്ന് മോചനം കിട്ടൂല. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞു. നമ്മളൊക്കെ ജീവിതത്തിൽ അത് വർദ്ധിപ്പിക്കണം. പ്രയാസപ്പെടുന്ന തമിഴ്നാടിന്റെ മക്കൾക്ക് വേണ്ടി ആവുന്ന സഹായങ്ങൾ നമ്മളൊക്കെ ചെയ്യണം. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നാട്ടിലേക്ക്, ആ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന സഹായത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ സഹായങ്ങൾ ഉണ്ടാകണം. വസ്ത്രം ആവശ്യമുള്ളവരുണ്ട്. നമ്മുടെ വീടുകളുടെ അലമാരകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന ആയിരക്കണക്കിന് നിലയുള്ള ഉപയോഗശൂന്യമായി കിടക്കുന്ന ഡ്രസ്സുകളുണ്ട്. അത് ശേഖരിച്ച് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഉടനെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടി നാടുകളിലേക്ക് നിങ്ങൾ വിളിച്ചു പറയണം. അത്യാവശ്യമാണ്. ഭരം നിറകിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവേ ആ നാട്ടിനെ നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അവിടെ ഉപകാരപ്രദമായ മഴ തൂടിയാൽ ഉപദ്രവകരമായ നിലക്കുള്ള പ്രളയത്തിന്റെ കെടുതിയിൽ നിന്നവർക്ക് മോചനം നൽകാനും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. അതോടൊപ്പം നമ്മൾ ചിന്തിക്കുകയും വേണം, അല്ലാ ഇതൊക്കെ ഇന്ന് അവിടെ വന്നു, നാളെ ഞങ്ങൾക്കും വരാം, നാളെ കേരളീയരായി ഞങ്ങൾക്കും വരാം. ഇന്നലെ തന്നെ പത്രം റിപ്പോർട്ട് ചെയ്ത് കേരളത്തിലും തമിഴ്നാടിന്റെ ആ സ്വാധീനം കൊണ്ട് കനത്ത മഴയ്ക്ക് സാധ്യതയാണ്. ബോക്സ് ന്യൂസിൽ കൊടുത്തു. തമിഴ്നാടിന്റെ പ്രളയ കെടുതികൾ നമ്മൾ വാർത്തകളിലൂടെ വായിച്ചു, ചാനലുകളിലൂടെ കണ്ടു. പക്ഷേ അത് കണ്ടിട്ടും കരവരുന്നില്ലല്ലോ നമുക്ക്. ആ വാർത്തകൾ അങ്ങ് കഴിഞ്ഞ് എന്ന് ഡാൻസ് ആടുമോ? പിന്നെയും നോക്കി എത്തിച്ചില്ലേ നമ്മൾ?
നമ്മുടെ ഈമാനാക്കത് ആലോചിച്ച് നോക്കണം. അതെപ്പോഴും അങ്ങനെയാണ്. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന, നിലവിളിക്കുന്ന, അതുപോലെ തന്നെ പൂമ്പാടമായി കൂട്ടിയിട്ടിരിക്കുന്ന മയ്യത്തുകൾ കണ്ടാലും എന്ത് കണ്ടാലും ടിവിയിൽ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തന്നെ പറയും എന്താല്ലേ വല്ലാത്തൊരു അത്ഭുതം തന്നെ. അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വരും സീരിയല്, അടുത്ത വരും സിനിമ, അടുത്ത വരും തുണിയൊഴിഞ്ഞിട്ടുള്ള ഡാൻസും മാറ്റും പാട്ടും നമ്മൾ ഇരുന്ന് രസിക്കും. എന്താ ഈ കണ്ടത്? അല്ല പറഞ്ഞൊരു വാചകം ഓർക്കണേ, ഞാനിങ്ങനെ അള്ളാഹു അക്ബർ അല്ല പറയാണ്. ആകാശ ഭൂമികളിൽ നടക്കുന്നത് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് എപ്പോ പറഞ്ഞിട്ടുണ്ടോ ലോകത്ത് എന്ത് വൃത്താന്തങ്ങളും എന്ത് മുന്നറിയിപ്പുകളും വന്നാലും ഈമാനില്ലാത്തവർക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒക്കണം നിങ്ങൾ ഈ വചനം യൂനുസ് ശുദ്ധ ഖുർആന്റെ പരിഭാഷയിൽ 101-ാമത്തായത്തെ സൂറത്ത് യൂനുസ് ഇന്ന് നിങ്ങൾ പോയിട്ട് മറിച്ചു നോക്കണം. ഈമാനില്ലാത്തവന് ലോകത്ത് എവിടെ എന്ത് പ്രളയം നടന്നാലും കൊടുങ്കാറ്റ് നടന്നാലും എന്ത് മുന്നറിയിപ്പുകൾ കണ്ടാലും എന്ത് ദൃഷ്ടാന്തം കണ്ടാലും വിശ്വാസം കൈവരില്ലാത്തവൻ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അല്ലെങ്കിൽ അവൻ അതുകൊണ്ട് എന്താ പ്രയോജനം? രണ്ടർത്ഥം അവിടെ ഒമാത്തുവിനില്ലാതെ അവൻ എന്ത് പ്രയോജനമാവുള്ളത്? അതിൽ ഒരു പ്രയോജനവും ഇല്ല. എന്തെങ്കിലും ചിന്തിക്കണം. നമ്മൾ ഏതിലാ പെടുന്നത്? നമ്മൾ ഏതിലാ പെടുന്നത്? എന്ത് ലോകത്ത് ഭയങ്കരമായ നിലക്കുള്ള വിപത്തുകൾ ഇറങ്ങിക്കണ്ടാലും അതൊക്കെ മറന്നിട്ട് നമ്മൾ അതാണ് കഴിഞ്ഞ നമ്മൾ നമ്മുടേതായ ഹറാമിന്റെ ലോകത്തേക്ക് പിന്നെയും നമ്മൾ രസിച്ച് ആടി പാടി മുന്നോട്ട് പോകും. ചിന്തിക്കുന്നില്ല. ചിന്തയുള്ളവരെ ഉൾപ്പെടുത്തി മാറാകും. ഇതിനാള്ള പറയുന്ന ചിന്തിക്ക്, ലോകത്ത് നടക്കുന്നതൊക്കെ ചിന്തിക്ക്, നിന്റെ കണ്ണും കാതും തുറപ്പിക്കട്ടേന്ന് അള്ളാഹു നമുക്ക് ആ നിലക്കുള്ള ചിന്തകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. രാജ്യത്തുടനീളം അള്ളാഹുവിന്റെ എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും അള്ളാഹു വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. എല്ലാത്തരം വിപത്തുകളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും ലോകത്തുള്ള മറ്റ് സഹോദരങ്ങളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ സഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറത്തിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് قلب المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقال الهداد. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم احفظ دوله الامارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. والحمد لله رب العالمين.